കരുണാർദ്ര മനസ്സുകൾ കൈകോർത്തപ്പോൾ ഒറ്റമുറിയുടെ ഓലക്കൂരയിൽ കഴിഞ്ഞിരുന്ന അമ്മയ്ക്കും മാനസിക വൈകല്യമുള്ള മകൾക്കും മോചനമായി കൈപ്പമംഗലം കാളമുറി കാഞ്ഞിരപ്പറമ്പിൽ പരേതനായ സോമൻറെ ഭാര്യ കൃഷ്ണവേണിക്കും മകൾക്കുമാണ് ഫ്രണ്ട്സ് ഫോർ എവർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓണസമാനമായി പുതിയ വീട് നിർമ്മിച്ചു നൽകിയത് ചതുരശ്രാടിയിൽ പണിതീർത്ത വീടിന് മൂന്നര ലക്ഷം രൂപയാണ് ചെലവ് ലോക്ക്ഡൌൺ നാളുകളിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് അന്നം എത്തിക്കുന്നതിനിടയിലാണ് കൃഷ്ണവേണിയമ്മയുടെയും മകളുടെയും ദുരവസ്ഥ ഫ്രണ്ട്സ് ഫോർ എവർ പ്രവർത്തകർ നേരിട്ടറിഞ്ഞത് മരം വീണ് പാതി തകർന്ന കൂര പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു മകനും തുടർന്ന് ഭർത്താവും മരണപ്പെട്ട വയോധിക നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് മകളോടൊപ്പം കഴിയുന്നത് ചോർന്നൊലിക്കുന്ന വീട്ടിലേക്ക് ഏതു സമയത്തും ഇഴജന്തുക്കൾ കയറി വരാവുന്ന അവസ്ഥയിലായിരുന്നു പ്രാഥമിക ആവശ്യങ്ങൾക്ക് അയൽ അയൽവീടുകളെയാണ് ആശ്രയിച്ചിരുന്നത് കൃഷ്ണവേണിയമ്മയുടെയും മകളുടെയും ദുരവസ്ഥ ഫ്രണ്ട്സ് ഫോർ എവർ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പങ്കുവച്ചപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് വീട് വയ്ക്കാനുള്ള പണം സ്വരൂപിച്ചത് ഇവർ താമസിച്ചിരുന്ന വീടിനടുത്ത് രണ്ട് മാസത്തിനുള്ളിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകി ശനിയാഴ്ച നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ വീടിന്റെ താക്കോൽ കൈമാറി നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നിരവധി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും ഉറപ്പാണ് ചെറിയ പെരുവള്ള മതി ചിലപ്പോ അമ്മയെ പോലെയുള്ള പല ആളുകളെയും സമൂഹത്തിന്റെ ഏറ്റവും പ്രശ്നമുള്ള ആളുകളെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് വളരെ വലുതാണ് കൈപ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കൊച്ചുവീട്ടിൽ മധുഭായ് ഫ്രണ്ട്സ് ഫോർ എവർ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധികളായ പി എം നൌഷാദ ടി എം അബ്ദുൾ റഷീദ ഷമീർ എളയിടത്ത് രാജു ശാന്തി നൌഫൽ ചന്ദ്ര പിന്നി ഫാത്തിമ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു കൃഷ്ണമേണിയമ്മയ്ക്കും മകൾക്കും ഓണപ്പുടവയും നൽകി കട്ടിലും കിടക്കയും പാത്രങ്ങളും ഗ്യാസ് ഗ്യാസെടുപ്പും ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഓണസമ്മാനമായി നൽകി ടി സി ബി കയ്പമംഗലം